പ്രത്യേകിച്ചും നരേന്ദ്രമോദി അധികാരത്തിൽ ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്താണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നതും ഇത് വിവർത്തനം ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതി പറയുന്നതെല്ലാം തന്നെ ഒരു കേവലമായ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ആശയങ്ങളായിരുന്നില്ല, മറിച്ച് ഇതെല്ലാം ഒരു യൂറോപ്യൻ കൊളനൈസേഷൻ്റെയും യൂറോപ്യൻ റൊമാൻറ്റിക് ഇമാജിനേഷൻ്റെയും പാർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ട്രഡീഷനാണ് രാഷ്ട്രീയ തെരുവിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടക്കൊലയായാലും അതുപോലെ തന്നെ ഹിന്ദുത്വ മേധാവിത്വത്തിൻ്റെ പരമായ അതിൻ്റെ പൊളിറ്റിക്സിനോടനുബന്ധിച്ചിട്ടുള്ള വംശീയ ആഖ്യാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ കഴിഞ്ഞുപോയ ആര്യൻ മിത്തോളജിയുടെ, ആര്യൻ ഐഡലൈസേഷൻ്റെ ഒരു റിപ്രിക്കേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണെന്നുള്ളതുമാണ് ഞാൻ ഇത് വായിക്കുന്നതും വായിക്കുന്ന സമയത്തും പരിഭാഷ ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ മലയാളി വായനക്കാർ ഇത് മനസ്സിലാക്കുകയും ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പിന്നിലുള്ള ചരിത്രപരവും ദാർശനികവുമായ അടിത്തറയെക്കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട സന്ദർഭം ഇതാണ് എന്ന്, മലയാളി വായനക്കാർ മനസ്സിലാക്കേണ്ട സമയം ഇതാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഈ പുസ്തകം പരിഭാഷപ്പെടുത്താനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ നമ്മളിന്ന് നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ചരിത്രപരമായ, ദൈശനികമായ, വംശീയമായ ട്രാജക്ടറി മാപ്പ് ചെയ്യുന്ന നമ്മളുടെ ശ്രമങ്ങൾക്ക്, പഠനങ്ങൾക്ക്, നമ്മളുടെ വിമോചന പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന ഒരു വർക്കായി ഇത് മാറട്ടെ എന്നുള്ള പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളതും അദർ ബുക്സ് ഇത് പുറത്തിറക്കിയിട്ടുള്ളതും. അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് കഴിയുന്ന തരത്തിൽ ഇത് വായിക്കുകയും ഇതിൻ്റെ വിമർശനങ്ങളും പ്രതികരണങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.